أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب، إن الذين يفترون على الله الكذب لا يفلحون. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ കള്ളം പറയരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയത്രേ അതിന്റെ ഫലം. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച. തുച്ഛമായ സുഖാനുഭവമാണ് ഇപ്പോൾ അവർക്കുള്ളത്, അവർക്ക് വരാനുള്ളതാകട്ടെ വേദനയേറിയ ശിക്ഷയും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹനീയ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്കും സംഘടിതവുമായി പ്രബോധന മാർഗത്തിൽ സജീവമാണ് മുജാഹിദുകൾ. ഖുർആനും സുന്നത്തും ആധാരമാക്കിയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണിശമായ പ്രബോധന പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒട്ടേറെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നാടുനീക്കിയിട്ടുണ്ടെങ്കിലും പുതിയ കുപ്പായമണിഞ്ഞ ശിർക്കിന്റെയും ബിദ്അത്തുകളുടെയും രൂപങ്ങൾ മുസ്ലിം സമുദായത്തിൽ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ കൈയൊഴിഞ്ഞ സകല ദുരാചാരങ്ങളും പുനർജീവിപ്പിച്ച് വിറ്റുവരവിന് കൊഴുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉദരപൂരണാർത്ഥം നിലകൊള്ളുന്ന കേരളത്തിലെ സമസ്ത സുന്നികൾ. അതോടൊപ്പം തൗഹീദിന്റെ പ്രബോധനത്തെ തടസ്സപ്പെടുത്താൻ ഇവർ തീവ്രശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം തടസ്സങ്ങളെ വകവെക്കാതെ പ്രബോധന മാർഗത്തിൽ മുമ്പോട്ട് ഗമിക്കുന്നതിനിടയിലാണ് തൗഹീദി സംഘത്തിന്റെ ഗുണവശങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടും ക്ഷണിക വികാരത്തിനടിപ്പെട്ട് സച്ചരിതരായ സലഫുകളുടെ പാതയിൽ നിന്നും വഴിമാറിപ്പോയ മടവൂരികൾ പുതിയ ആകാശവും പുതിയ പ്രഭാതവുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന മേഖലയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വ്യതിരക്തമായ ഒരു ആദർശവും സമൂഹത്തെ പഠിപ്പിക്കാൻ കൈവശമില്ലാത്ത ഈ മടവൂരികൾ ഇസ്ലാമിക പ്രമാണങ്ങളെ തന്നെ പൊതുജനസമക്ഷം തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആനും സുന്നത്തും സച്ചരിതരായ സലഫുകളുടെ മനഹജുമനുസരിച്ചുള്ള പ്രബോധനത്തിലേർപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിഷ്കാമകർമ്മികളായ പ്രവർത്തകർക്ക് ഈ സംഘങ്ങൾക്ക് നേരെ കണ്ണടക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഉമ്മത്തിന്റെ മുന്നിൽ തെറ്റായ ദിശകൾ വരയ്ക്കുന്ന ഇവർക്കെതിരെ അവരുടെ ആശയാദർശങ്ങളിലെ പ്രമാദങ്ങൾക്കെതിരെ നിലകൊള്ളേണ്ടത് ഞങ്ങളുടെ ആദർശ ബാധ്യതയായി കാണുകയാണ്. ആ ബാധ്യതാ നിർവഹണത്തിലെ ഒരു എളിയ സംരംഭമാണ് MTVISION ഈ ഡോക്യുമെന്ററി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് എന്നും വെല്ലുവിളിയായി രംഗത്ത് വരാറുള്ള ഹുസൈൻ സലഫി, ഡോക്ടർ KK സക്കരിയ സ്വലാഹി, MPA ഖാദർ കരുവമ്പോയിൽ, ഷാഫി സ്വലാഹി ചങ്ങലേരി, ഫൈസൽ മുസ്ലിയാർ, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, അമീർ ഒതുക്കുങ്ങൽ തുടങ്ങിയ പണ്ഡിതന്മാരുടെയും പ്രബോധകരുടെയും മേൽനോട്ടത്തിലാണ് സത്യവിശ്വാസത്തിന്റെ പ്രഭ ചൊരിഞ്ഞ് മുസ്ലിം സമൂഹത്തെ യഥാർത്ഥ മൂല്യങ്ങളുടെയും വിശ്വാസ കർമ്മങ്ങളുടെയും വാഹകരാക്കാൻ ഇസ്ലാഹ് മാസിക അക്ഷീണം പ്രവർത്തിക്കുന്നത്. ഷിർക്ക് ബിദഅത്തുകൾക്ക് നേരെ ശക്തമായി നിലകൊള്ളുന്ന തൗഹീദിന്റെ പടവാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുസ്ലിം കൈരളിക്ക് അഭിമാനിക്കാവുന്ന ദൗത്യമാണ് ഇസ്ലാഹ് മാസിക അതിന്റെ ഓരോ ലക്കവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആദർശ ശത്രുക്കളുടെ കണ്ണിലെ കരടായി ഈ മാസിക മാറിയത് പ്രസ്തുത കർത്തവ്യം നിർവഹിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഒളിഞ്ഞും തെളിഞ്ഞും അംഗം വെട്ടുന്ന കേരളത്തിലെ വിവിധ കുബൂരി സംഘടനകളും പുറമെ അവർക്ക് ആദർശം പൊളിക്കുന്നതിന് സർവ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മടവൂരികളും മൗദൂദികളുമെല്ലാം അൽ ഇസ്ലാഹ് മാസികയെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് ആദർശ വിരോധികളുടെ ദുർവ്യാഖ്യാനങ്ങളോടും കുപ്രചരണങ്ങളോടുമുള്ള ഇസ്ലാഹ് മാസികയുടെ സമീപനം സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇസ്ലാഹി കേരളത്തിൽ അതിന്റെ ഒട്ടുമിക്ക വേദികളിലും ഇസ്ലാഹ് മാസികയുടെ താളുകളിലൂടെ ഉയർന്നുവന്ന തൗഹീദിന്റെ ഗർജനം ചർച്ചാവിഷയമായിട്ടുള്ളതാണ്.
കുബൂരികളും മടവൂരികളും കൈകോർത്തുകൊണ്ട് ഇസ്ലാഹിന് നേരെ വിമർശനവുമായി ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ച വിശ്വാസത്തിനും നിലപാടുകൾക്കും നേരെയുള്ള കയ്യേറ്റമായി മുജാഹിദ് പ്രസ്ഥാനം അതിനെ നോക്കിക്കാണുകയും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ആദർശത്രുക്കളെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഷിർക്ക് പ്രചാരകരായ ഖുറാഫികളെ വാദപ്രതിവാദങ്ങളിലൂടെ മുട്ടുകുത്തിച്ച പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ തൗഹീദി പട്ടാളത്തെ അങ്ങേയറ്റം ശിഥിലമാക്കുന്ന രൂപത്തിൽ ചില തൽപര കക്ഷികൾ ഖുറാഫികളുടെ മുമ്പിൽ ആദർശം അടിയറവ് വെക്കാൻ പണിയെടുക്കുകയാണ്. സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുറാഫികൾ കൊണ്ടുവരാറുള്ള ആ ദുർബലവാദവും ദുർബല ഹദീസും സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ തെളിവല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി എഴുതിയ ലേഖനത്ത് മടവൂരികൾ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകൾക്ക് നേരെ ശിർക്കാരോപിച്ച് രംഗത്ത് വന്നപ്പോൾ അതിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ വെച്ച് മറുപടി പറഞ്ഞ അനസും കായക്കൊടിയും ഇന്ന് അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ സലാം സുല്ലമിയുടെ തലതിരിഞ്ഞ തൗഹീദുമായി മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പൂർവികരായ അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാരെ തൗഹീദ് തിരിയാത്ത ഷിർക്കിന്റെ പ്രചാരകരായി തത്വത്തിൽ പരിചയപ്പെടുത്തുന്ന ഈ മൂവർ സംഘം മുജാഹിദ് പ്രസ്ഥാനത്തെ വലിയൊരു അപമാനത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ മൂവർ സംഘം വരുത്തിവെച്ച നാണക്കേടിന്റെ ഏതാനും പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് ഗൗരവപൂർവം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ജബ്ബാർ മൗലവിയെ ഒരു സദസ്സിൽ സാക്ഷിയായി നിർത്തി അനീഫ് കായപ്പൊടിയും അനസ് മൗലവിയും വ്യക്തമായി ഉദ്ധരിക്കുന്നു, അങ്ങനെ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല, ജബ്ബാർ മൗലവിക്കും ഇല്ല, ഇസ്ലാം മാസിക്കും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ സത്യമെല്ലാം തുറന്നു പറയാൻ ഈ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പുകമറയിൽ നിന്നും കൃത്യമായി തൗഹീദി പ്രബോധകരെ രക്ഷിക്കുവാൻ ഈ പ്രബോധന മേഖലയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന കീറാമുട്ടികളുടെ തനി സ്വഭാവവും അവരുടെ ഹൃദയത്തിൽ രൂഢം കൊണ്ടിട്ടുള്ള നിഫാഖും കാണിക്കുവാൻ അള്ളാഹു തരൻ അവസരം നൽകിയതിൽ ആയിരം തവണ അവനെ സ്തുതിക്കുകയാണ്. കേട്ടോളൂ നിങ്ങൾ. പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താം എന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം, വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബൗദികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്, നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം മുഷിയാക്കന്മാരുമായി സംവാദങ്ങൾ നടത്തുന്നു. ഇത് കണ്ടപ്പോൾ ഹാലിളകിയ ഒരു വിഭാഗം, നമ്മുടെ നാട്ടിൽ അഡ്രസ് ഇല്ലാതെ പോയ ഒരു വിഭാഗം, അവർക്ക് വല്ലാത്ത പ്രയാസമായി. അവർ നാടുനീളെ പ്രചരിപ്പിച്ചു ജിന്നിനോട് പ്രാർത്ഥിക്കാമോ എന്ന് കുന്നത്തേറി സംവാദത്തിൽ വെച്ച് ചോദിച്ചിട്ട് മുജാഹിദ് മൗലവിമാര് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടുനീളെ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന പച്ച നുണ നമ്മുടെ നാടുനീളെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ നുണ പ്രചരിപ്പിക്കുമ്പോൾ, ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് അതിനു വേണ്ടി അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ദാ ഈ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം
ആ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല. ഭൗതിക ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ, ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നും ഒരു വാദം, ആ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദികൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ, ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ, കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ, അഭൗതിക ഭൗതിക വ്യത്യാസങ്ങളെ വിശദീകരിക്കുമ്പോൾ, അങ്ങനെ കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട്, ഇപ്പോഴും നൽകാറുണ്ട്, എന്നും നൽകാറുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ആ പരാമർശം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ പ്രകാരം മരക്കുകളോട് സഹായിക്കാനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവരോട് സഹായം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചരണം അത് പറയുന്നു. അങ്ങനെ ഒരേ കാര്യം പറയട്ടെ, സിറ്റികളോട് ആരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കൽ ചുരുക്കാണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നാൽ ജിന്നുകളോടോ മലക്കുകളോടോ സഹായം തേടണമെന്നോ തേടാമെന്നോ ഈ ആരോപിക്കപ്പെടുന്ന ഇങ്ങനെ പറയുന്ന പ്രസിദ്ധീകരണങ്ങളിൽ എവിടെയും അങ്ങനെയല്ല. ഈ ആരോപിക്കപ്പെടുന്ന 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്രായേൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഈ ഇസ്രായേൽ അങ്ങനെ വേണം തേടണം എന്നത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എപ്പോഴാണ് പ്രാർത്ഥന ആവുക, പ്രാർത്ഥന ആവാതിരിക്കുക എന്നുള്ളത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ വിശദീകരണത്തിലൂടെ കാര്യം മനസ്സിലാക്കുക. ഇവിടെ എങ്ങനെ തേടണമെന്നോ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണയെന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണയെന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക അഭൗതിക വ്യത്യാസം എന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് തങ്ങൾക്ക് പറയാനൊരു വാദം എന്നന്വേഷിച്ചറിഞ്ഞ ഈ മടവൂരികൾ ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു, ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ്
നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ജബ്ബാർ മൗലവി മുസ്ലിക്കായി എന്ന് യഥാർത്ഥത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്തുണക്കുന്നില്ല ആരും. അങ്ങനെ അദ്ദേഹം പറഞ്ഞ വാദവുമായി അദ്ദേഹം ഇങ്ങനെ നാട്ടിലാകപ്പാടെ ഒഞ്ഞു നടക്കുകയാണ്. അല്ല, അദ്ദേഹത്തിന്റെ വാചകം അടർത്തിയെടുത്തതാണെന്ന് വ്യക്തമായി ഇവിടെ ഇതാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ് അനസ് മൗലവി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം വളരെ മുമ്പ് തന്നെ ഓട്ടയടച്ച് മുന്നോട്ട് പോയ സംഗതിയാണ്. പിന്നെ ചില കാര്യലാഭത്തിന് വേണ്ടി, ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള സംഗതികൾ കൊത്തിവലിച്ച് രണ്ടാമതും ചർവിത ചർവണം ചെയ്യുന്നവരുടെ മനസ്സ്ഥിതി എത്രത്തോളം മോശമാണെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് മാസികയിൽ വന്ന അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകൾ ശിർക്കിലേക്ക് വിളിക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് 2012 വരെ ശിർക്കല്ലാത്ത കാര്യം അത് എതിരാളികളുടെ ആരോപണവും ദുർവ്യാഖ്യാനവും മാത്രമാണെന്ന് ബോധ്യപ്പെട്ട കായക്കുടിക്കാരൻ 2012 കുബൂരികൾക്ക് മുമ്പിൽ മാറ്റിപ്പറഞ്ഞ് മുജാഹിദുകളുടെ തൗഹീദിൽ മായം ചേർത്തതോടെ പരസ്പര വൈരുദ്ധ്യത്തിൽ ആപതിച്ചതിന്റെ ദൃശ്യമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വാദത്തിൽ വരുന്ന വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഈ പ്രമാണങ്ങളും തൗഹീദും അത് വിട്ട് നമ്മൾ പോയാൽ പിന്നെ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അല്ലാഹ് പറഞ്ഞ മാതിരി ആകാശത്തുനിന്ന് വീണവനെ പോലെയായിത്തീരും. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്, ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. നിങ്ങളറിയോ, ഈ ഇസ്ലാഹിലെ ലേഖനത്തെ ന്യായീകരിച്ച് നടക്കുന്ന ചില ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ഇസ്ലാഹ് കണ്ടിട്ടുണ്ടോ? ഏ, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? 5 കൊല്ലമായിട്ട് അത് കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. അങ്ങനത്തെ ആളുകളാണ് അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ അടുത്ത ദിവസം, ഒരു 2-3 ദിവസത്തിൻ്റെ ആയിട്ടുള്ളൂ, യഥാർത്ഥത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലുള്ള നമ്മുടെ സഹോദരങ്ങളോട് അന്വേഷിച്ചപ്പോൾ അവരിൽ നിന്നും യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായി, അവരൊക്കെ ഈ വിഷയ സംബന്ധമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അവർ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ കോപ്പികളൊക്കെ സ്കാൻ ചെയ്തും അല്ലാതെയൊക്കെ അവരതൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. അപ്പോഴാണ് ഞാൻ ഈ വിഷയങ്ങളിലുള്ള അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അതിൽ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ ഏകദേശം ഈ നമ്മൾ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ 2007 നമ്മുടെ അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം ഒരാൾ അയച്ചു തന്നു. അത് വായിച്ചു നോക്കിയപ്പോൾ വളരെ വ്യക്തമാണ് എങ്ങനെയാണ് ഈ അബദ്ധം കടന്നു വന്നത് എന്നത് വളരെ വ്യക്തമായിരുന്നു. 2007 നമ്മളാരും ശ്രദ്ധിച്ചില്ല. അതിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, പക്ഷെ അതും ഒരു ഗൗരവമായി എടുത്തില്ല. ജിന്നിനെയും മലക്കിനെയും സഹായത്തിന് ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട്
ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ച ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ച ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ച അല്ലെങ്കിൽ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഷിർക്ക് വരില്ല. ഇസ്ലാഹിൽ അതിൽ ലേഖനം വന്നിട്ടുണ്ടത്രേ, ഞാൻ വായിക്കുന്നില്ല. പക്ഷെ ഇവരുടെ ദുരന്തം എന്താണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണല്ലേ, ഇതാ ഈ ഇസ്ലാഹിൽ ഏപ്രിൽ 2007 ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനം, ആ ലേഖനത്തെ എടുത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദികളെന്ന് ഇവർ പറഞ്ഞു നടന്നത്. എന്നാൽ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന്. മാത്രമല്ല, ഇവർ എടുത്തുദ്ധരിക്കാനുള്ള വരി ആ ഉദ്ദേശത്തിൽ എഴുതിയതോ അത് സമർത്ഥിക്കുന്നതോ അല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല, ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക എന്ന് വളരെ വ്യക്തമായി ഇസ്ലാഹ് തന്നെ പരസ്യം ചെയ്യുകയും അതിനുശേഷവും പഴയ വാദം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ എന്താ സംഭവം, ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെ എടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബടായി. എന്താ ബടായി എന്നറിയോ, കേട്ടോളൂ അദ്ദേഹം ഒരു വലിയ ബടായി പറയാൻ. അവിടെ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്തിഖാമയിൽ നടന്ന മുഖാമുഖമാണ്. ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്ന് പറയുന്ന ഞാനും അനസ് മൗലവിയും ജബ്ബാർ മൗലവിയും പങ്കെടുത്ത പരിപാടി. ഈ പരിപാടിയിൽ മടവൂരികൾ ഉന്നയിക്കുന്ന ഒരാരോപണം എന്താണ്? ഈ പറഞ്ഞ ആരോപണം, ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം, വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷെ പ്രാർത്ഥനയല്ലേ അത്, കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. ആ വാദം കൂട്ടിവട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതിൽ? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? ജബ്ബാർ മൗലവി ജിന്നിനോട് സഹായം തേടാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോഴും അനസ് പറയുന്നില്ല, ഞാനും പറയുന്നില്ല. അപ്പൊ ജബ്ബാർ മൗലവി പറഞ്ഞത് എന്ത്? നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാമെന്നല്ല, പ്രാർത്ഥിക്കണമെന്നല്ല, പ്രാർത്ഥിക്കേണ്ടതാണെന്നല്ല. പക്ഷേ അത് പറഞ്ഞാലും അതിൽ വരുന്ന വേറൊരു വിഷയം ബിസ്മിയല്ലി കള്ളുകുടിക്കൽ ഹറാമായ ഒരു സംഗതി, അതിനൊരു ഉപാധി വെച്ച് ഹറാമല്ല എന്ന് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ചെയ്യാൻ തന്നെയാണ്, അതിന് വേറെ സമ്മതപത്രം മുദ്രകടലാസിൽ എഴുതി തരേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഈ വാദത്തിന്റെ അപകടം. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? ബിസ്മിയല്ലി കള്ളുകുടിക്കൽ ഹറാമായ ഒരു സംഗതി, അതിനൊരു ഉപാധി വെച്ച് ഹറാമല്ല എന്ന് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ചെയ്യാൻ തന്നെയാണ്, അതിന് വേറെ സമ്മതപത്രം മുദ്രകടലാസിൽ എഴുതി തരേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഈ വാദത്തിന്റെ അപകടം. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? ജബ്ബാർ മൗലവി ജിന്നിനോട് സഹായം തേടാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോഴും അനസ് പറയുന്നില്ല, ഞാനും പറയുന്നില്ല. പിന്നെന്താ അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത്? ജിന്നിനോട് ഇത്തരം സഹായ തേട്ടം നടത്തുന്നത് ശിർക്കല്ല. അതാണ് അപകടം. എന്താ തെറ്റതില്? അതാണ് അപകടം. എന്താ തെറ്റതില്? അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി, ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. കളവ്, ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ?
അതൊട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം, ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുൽ പറഞ്ഞത്രേ, അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, പരിസരത്ത് ആരെയും കാണുന്നില്ല, ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ മലക്ക് ജിന്ന്, മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ, അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല, അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല, അതുകൊണ്ടത് ശിർക്കല്ല എന്നാണ് അബ്ദുൽ ജബ്ബാർ മൗലവി തന്റെ ഈ ലേഖനത്തിൽ എഴുതിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെച്ച് പുലർത്തുന്ന ആദർശത്തിന് വിരുദ്ധമാണ് ഇതിലെ വരികൾ എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ. അപ്പൊ ജബ്ബാർ മൗലവി പറഞ്ഞത് എന്ത്? നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാമെന്നല്ല, പ്രാർത്ഥിക്കണമെന്നല്ല, പ്രാർത്ഥിക്കേണ്ടതാണെന്നല്ല. പക്ഷേ അത് പറഞ്ഞാലും അതിൽ വരുന്ന വേറൊരു വിഷയം, നിങ്ങൾ ആരും കള്ളുപിടിക്കാറില്ല. എന്താ പിടിക്കാത്തത്? എന്താ പിടിക്കാത്തത്? ഹറാമാണ്. ഞാനിവിടെ നിങ്ങളോട് പറയുന്നു, ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ ഹറാമല്ല. ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ ഹറാമല്ല. നിങ്ങൾ ഇവിടെ അടുത്തുള്ള ബാറിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയി കുറച്ച് ആ മദ്യപിച്ച് ഇറങ്ങി വരുമ്പോ വേറൊരാൾ ചോദിച്ചു, അല്ല ചങ്ങായി നീ മുജാഹിദല്ലേ, നീ എന്താ കള്ളു കുടിക്കാൻ കയറിയത്, നീ എന്താ മദ്യപിച്ചത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു, അത് കായക്കൊടി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ ഹറാമല്ല. നിങ്ങൾ അയാളെയും കൂട്ടി എന്റെ അടുത്ത് വന്നു. ഹലോ ഹലോ, നിങ്ങൾ ഇങ്ങനെ ഇയാളോട് കള്ളു കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ബിസ്മി ചൊല്ലി കള്ളു കുടിക്കൽ ഹറാമല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കള്ളു കുടിക്കാമെന്നോ കുടിക്കേണ്ടതാണെന്നോ കുടിക്കാവുന്നതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിലൊരർത്ഥമില്ല. ഇവിടെ എങ്ങനെ തേടണമെന്നോ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക അഭൗതിക വ്യത്യാസമെന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പറഞ്ഞാലും അതിൽ വരുന്ന വേറൊരു വിഷയൻ, നിങ്ങൾ ആരും കള്ളുപിടിക്കാറില്ല. എന്താ പിടിക്കാത്തത്? എന്താ പിടിക്കാത്തത്? ഹറാമാണ്. ഞാനിവിടെ നിങ്ങളോട് പറയുന്നു, ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ ഹറാമല്ല. ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ ഹറാമല്ല. നിങ്ങൾ ഇവിടെ അടുത്തുള്ള ബാറിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് പോയി കുറച്ച് ആ മദ്യപിച്ച് ഇറങ്ങി വരുമ്പോ വേറൊരാൾ ചോദിച്ചു, അല്ല ചങ്ങായി നീ മുജാഹിദല്ലേ, നീ എന്താ കള്ളുപിടിക്കാൻ കയറിയത്, നീ എന്താ മദ്യപിച്ചത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു, അത് കായക്കൊടി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ ഹറാമല്ല. നിങ്ങൾ അയാളെയും കൂട്ടി എന്റെ അടുത്ത് വന്നു. അല്ല, നിങ്ങൾ ഇങ്ങനെ ഇയാളോട് കള്ളുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ബിസ്മി ചൊല്ലി കള്ളു കുടിക്കൽ ഹറാമല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കള്ളു കുടിക്കാമെന്നോ കുടിക്കേണ്ടതാണെന്നോ കുടിക്കാവുന്നതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിലൊരർത്ഥമില്ല. കാരണം എന്താ? ബിസ്മി ചൊല്ലി കള്ളു കുടിക്കൽ ഹറാമായ ഒരു സംഗതി, അതിനൊരു ഉപാധി വെച്ച് ഹറാമല്ല എന്ന് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ചെയ്യാൻ തന്നെയാണ്. അതിന് വേറെ സമ്മതപത്രം മുദ്രകടലാസിൽ എഴുതിത്തരേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഈ വാദത്തിന്റെ അപകടം. കണ്ടോ, ആ വാദം കൂട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്?
ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതിൽ? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്? മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ട്. ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ അമറിയ ഹാജറാ ബീവി, ആ ഹാജറാ ബീവി, ഇതാ ആ സഭയുടെയും മറുവയിലും ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ അയിസ് അയിസ് എന്ന് ചോദിച്ചില്ലേ? അയിസ് അയിസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരാ. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും യുഹ്തീനി ബി അർശിഹാ, ആരാണ് അർശിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവർ പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരുന്നുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. മാത്രല്ല, അന്ന് ഷബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ്, 90 കാലയളവിൽ ഷബാബിൽ വന്ന ചോദ്യം, ആ ചോദ്യോത്തരം തൗഹീദ് പ്രാർത്ഥന, തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിറ്റ് വിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം. നിങ്ങൾ വായിച്ചു നോക്ക്, അവിടെയുണ്ട് ഇത്. ഈ വാചകമുണ്ട്, കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാ, ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ഷബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് ഒരുപാട് ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദിൽ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ച ആശയം ഇത്. പണ്ടേക്കു പണ്ടേ മുജാഹിദിൽ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്ത ഇവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആശയ. എന്നാൽ ചില ആളുകൾ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാതെ വിചാരിച്ച് കൊണ്ടുവന്നതാ. ആ ബോധ്യം വേണ്ട മക്കളെ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാദം ശിർക്കാണ്, ആ വാദം അബദ്ധമാണ്, അത് എഴുതിയത് തിരുത്തേണ്ടതാണ്, അത് മാറ്റേണ്ടതാണ്, അത് അംഗീകരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരു മുജാഹിദിനും സംശയമില്ല, ഒരു മുജാഹിദിനും അത് അംഗീകരിക്കാത്ത പ്രശ്നമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാദല്ലാ അല്ലാഹ് കാത്തിരിക്കുമാറാകട്ടെ. വളരെ വ്യക്തമായി തന്നെ ഇസ്ലാഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് മാത്രമല്ല, ഇവർ എടുത്തുദ്ധരിക്കാനുള്ള വഴി ആ വഴി ആ ഉദ്ദേശത്തിൽ എഴുതിയതോ അത് സമർത്ഥിക്കുന്നതോ അല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല, ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക എന്ന് വളരെ വ്യക്തമായി ഇസ്ലാഹി തന്നെ പരസ്യം ചെയ്യുകയും അതിനുശേഷവും പഴയ വാദം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ എന്താ സംഭവം? ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെ എടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി, ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളിത് പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാ, വളരെ മുതലായിട്ടുണ്ട് ഞങ്ങളുടെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. അല്ല, ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനും കൂട്ടിയിട്ടാ ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനും കൂട്ടിയിട്ടായിരുന്നോ നടത്തം? നിങ്ങളെ ജമ്മിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്. ഇത് വെറും ഒരു ആരോപണമാണ്, തോന്നിയാസമാണ്. ഈ തോന്നിയാസം ആവർത്തിക്കുന്ന മുശ്രിക്കാണ് ഒരാരായാലും. കാരണം അല്ലാണ്ട് റസൂൽ എങ്ങനെ പറഞ്ഞു, ഒരുത്തന്റെ പേരിൽ ശിർക്ക് ആരോപിക്കുന്നവൻ അവൻ മുശ്രിക്കല്ലെങ്കിൽ പറഞ്ഞോ മുശ്രിക്കാണ്.
ഇത് മുഹമ്മദ് നബി പറഞ്ഞ നബി കള്ളം പറയുക. അതുകൊണ്ട് ഏത് തലപ്പത്തിരിക്കുന്ന മൗലവി പറഞ്ഞാലും ഏത് ഇടത്തരം മൗലവി പറഞ്ഞാലും ആ പറഞ്ഞുകൊണ്ടിരത്തേക്ക് ആ വിധി മടങ്ങും. അതുകൊണ്ട് നന്നായിട്ട് പരിശോധിച്ച് കളിച്ചോളി. ആ കളി ഉണ്ടല്ലോ, ദുനിയാവിലും ഉഷാറാവും, ആഹ്റം കട്ടപ്പുകയായിരിക്കും. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, തോന്നിയാസമാണ്, ഈ തോന്നിയാസ് ആവർത്തിക്കുന്ന മുശ്രിക്കാണ് ഒരാരായാലും. കാരണം അള്ളാന്റെ റസൂൽ എങ്ങനെ പറഞ്ഞു, ഒരുത്തന്റെ പേരിൽ ശിർക്ക് ആരോപിക്കുന്നവൻ അവൻ മുശ്രിക്കല്ലെങ്കിൽ പറഞ്ഞോ മുശ്രിക്കാണ്. ഇത് മുഹമ്മദ് നബി പറഞ്ഞ നബി കള്ളം പറയുക. അതുകൊണ്ട് ഏത് തലപ്പത്തിരിക്കുന്ന മൗലവി പറഞ്ഞാലും ഏത് ഇടത്തരം മൗലവി പറഞ്ഞാലും ആ പറഞ്ഞോണ്ടിരത്തേക്ക് ആ വിധി മടങ്ങും. അതുകൊണ്ട് നന്നായിട്ട് പരിശോധിച്ച് കളിച്ചോളി. ആ കളി ഉണ്ടല്ലോ, ദുനിയാവിലും ഉഷാറാവും, ആഹ്റം കട്ടപ്പുകയായിരിക്കും. ഇനി ഇതിൽ തെളിച്ചു പറയാൻ എനിക്കറിയില്ല. ഇനി ഇതിനേക്കാൾ തെളിച്ചു പറയാൻ ഞാൻ ആളല്ല. നിങ്ങൾക്ക് ഇനി ഏത് കാലത്തും അറിയാം, പ്രത്യേകിച്ച് തലശ്ശേരിക്കാർ ഈ പറയേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്, ഏതു കാലത്തും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരാളാ, ഒരാൾ മതി നമുക്ക്. ഒറ്റക്ക് മതി കുറെ എണ്ണ ആവശ്യമില്ലയാൽ. അതുകൊണ്ട് എല്ലാവരും മനസ്സിലായി കൂടി. ഇനി തുരുത്തു, ഇനി കേരള ജമിയത്തുൽ ഉലമാ, ഔദ്യോഗിക KNM കേരള ജമിയത്തുൽ ഉലമാ, ജമിയത്തുൽ ഉലമ ഈ വിഷയം പഠിച്ചു. ഈ വിഷയം പഠിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാനിത് എന്തിനാ കുട്ടികളോട് പറയുന്നറിയോ? വീട്ടിൽ ദൈവത്തിന് മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുക, നമ്മൾ ജിന്നിനോട് തേടുന്നവരാന്നൊരു ആരോപണമുണ്ട്. അതല്ല എന്ന് നിങ്ങൾ പറയണം. അതില്ല ഞങ്ങളുടെ മുജാഹിദുകളിൽ ഒരാൾക്കുക വാദല്ല. ഞങ്ങളുടെ പണ്ഡിതന്മാർ മുഴുവനും ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തിട്ട് ആ ചർച്ചയിൽ ഒരിക്കലും ജിന്നിനോട് തേടാമെന്ന മുജാഹിദുകളുടെ വാദമില്ല. അത് വെറും ഒരു ആരോപണമാണ് എന്ന് ജമ്മിയത്തുൽ ഉലമ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെ ജമ്മിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. ജമ്മിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ അത് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ പറയാം. നിങ്ങളെ ജമ്മിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. ജമ്മിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ അത് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ പറയാം. ജിന്ന് പിശാജ് റുഖിയ ശറിയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ എഴുതിയ ഈ പുസ്തകത്തിന്റെ 19-ാമത്തെ പേജിൽ 18-19 ഞങ്ങൾക്ക് വായിച്ചു തരാം. സാന്ദർഭികമായ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചുനിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവികരുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബിയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ചും വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ച് പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിപുല ശ്രമമായി മാത്രമേ അവ കലാശിച്ചിട്ടുള്ളൂ. അടുത്ത വാചകം കേട്ടോളി. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദികൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള പണ്ഡിതന്മാരുടെ കീഴിൽ അതിൽപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് എന്താണ്? പുരോഹിതന്മാർ ഏത് കാലത്തും ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ജിന്നിനോട് സഹായം തേടാമെന്ന് മുജാഹിദുകൾ വാദിക്കുന്നു എന്നുള്ളത് പുരോഹിതന്മാരുടെ വാദ. ആ പട്ടികയിൽ നിങ്ങൾ ആരൊക്കെ പെടുത്തിക്കോ, ആരൊക്കെ ജിന്നിനോട് തേടാൻ വാദിക്കുന്നുണ്ട് മുജാഹിദുകളിൽ ഉണ്ട് എന്ന് പറയുന്നു, അവരൊക്കെ പുരോഹിതന്മാരാണ്. മനസ്സിലായോ? അവരൊക്കെ ആരാണ്? അവരൊക്കെ പുരോഹിതന്മാരാണ്. ഇത് ആരോപണമാണ്. ശരിക്കും ജമിയത്തുൽ ഉലമ പടച്ചോനെ പേടിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ അങ്ങനെ ഉണ്ടേ എന്ന് പറയൂ? റബ്ബിനെ പേടിക്കുന്ന ഒരു സംഘടന അതല്ലേ ജമിയത്തുൽ ഉലമ നിർണയല്ലേ? ആ പണ്ഡിത സംഘടന അങ്ങനെ ഒന്ന് ഉണ്ടേ എന്ന് പറയും? അങ്ങനെ ഉണ്ട് എന്ന് പറയും. പറയണ്ടേ? ആളുകൾ എന്ത് വിചാരിക്കും നോക്കി മാറിക്കാൻ പാടുണ്ടോ? അങ്ങനല്ലാത്തത് കൊണ്ട്, റബ്ബിനെ പേടിക്കുന്നത് കൊണ്ട് ശിർക്കില്ലാത്തവരെ ശിർക്കാക്കരുത് എന്നറിയാവുന്ന ജമിയത്തുൽ ഉലമ എന്തു പറഞ്ഞു? അങ്ങനെ ഒരു ആരോപണം മാത്രമാണ്. അങ്ങനല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും ജിന്നിനോട് സഹായം തട എന്ന് പറയുന്നവരില്ല. ഇത് ജമ്മിയത്തുൽ ഉലമയുടെ ആധികാരിക പ്രസ്ഥാനം. ഇതാണ് മുജാഹിദുകളുടെ ശബ്ദം. നിങ്ങളെ ജമ്മിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നിഷ്പക്ഷമായി എല്ലാ കക്ഷിത്വവും മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്ക്. പടച്ച റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഏതൊരു മനുഷ്യനാണ് സാധിക്കുക? പ്രിയമുള്ളവരെ, മുജാഹിദുകളെ കുറിച്ചതാ അഹസനിമാർ സ്റ്റേജുകളിലൂടെ പറയുന്നു. അതേ മുജാഹിദുകളതാ ഔലിയാക്കളെ വിളിച്ചു തേടാൻ പാടില്ലെന്ന് പറയുന്ന മുജാഹിദ് ജിന്നിനോട് പ്രാർത്ഥിക്കണമെന്നാ പറയുന്നത്. അതേ അതേ
അഹ്സനിമാര് പറയുന്നു, അതുപോലെ തന്നെ ഇതിൽ നിന്ന് പുറത്തു പോയ കക്ഷികൾ പറയുന്നു. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു കണ്ടം തുണ്ടമാക്കിയിട്ട് അതിൽ ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഛിദ്രശക്തികളെ, ഈ കാണുന്ന പുസ്തകം എന്താണ്? ഞങ്ങൾക്കൊരു വലിയ പണ്ഡിത സംഘടനയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നയം വ്യക്തമാക്കുന്ന അതേ മഹാന്മാരായ ആളുകളുടെ പാരമ്പര്യത്തോടുകൂടി, അതേ ഈ ലോകത്തിന്റെ മുമ്പിൽ ആദർശം പറയുന്ന ആ താവഴിയോടുകൂടി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമ അതേ ഇവരുടെ വാദത്തിനിതാ ശക്തമായ നിലക്ക് മറുപടി പറഞ്ഞിരിക്കുന്നു. ഇനി ആരും അത് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ മേക്കെട്ട് കയറാൻ വരണ്ട. ശരിക്കും നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ 18-ാമത്തെ പേജിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു, ഇനി ഇതിൽ വസുവാസുണ്ടാക്കാൻ, ഇനിയും കൊഞ്ഞനം കുത്താൻ, ഇതിന്റെ രൂപത്തിൽ ഏതെങ്കിലും മുതലെടുക്കാൻ, ഓ അഹ്സനിമാരെ, ഹുറാഫിമാരെ, നിങ്ങൾ ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ആരോപണമാണെന്ന് ഇതാ നിങ്ങൾക്ക് അക്കമിട്ടുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു, കേട്ടോളൂ. സാന്ദർഭികമായി 18-ാമത്തെ പേജിൽ കാണാം. സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അഹസനിമാര് കേട്ടോ, അനുയായികൾ കേട്ടോ, ഇനിയും പറയണ്ട. മുജാഹിദുകളെ സംബന്ധിച്ച് സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചു നിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവീകരുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു. എനി കേട്ടോ, കേരള ജംഇയ്യത്തുൽ ഉലമ ഇതാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. ഇതാരോപണമാണെന്ന് ഞങ്ങളുടെ പണ്ഡിത സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നാളെ സ്റ്റേജും കെട്ടി അഹസനിമാരെ ഈ ആരോപണവുമായി നടക്കണ്ട. എന്നാൽ മടമൂലികളോ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകത്തില് അതുപോലെ തന്നെ ശബാബില് സുലൈമാൻ നബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതേ കാര്യങ്ങൾ എത്ര തവണ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ യഥാർത്ഥത്തിൽ എന്നാ ശിർക്കാകണ്ടേ, നവയാദാസ്തികമാകണ്ടേ? സഹോദരങ്ങളെ, മുഖാമുഖം കേരളത്തില് ഈ സുമതിയത്ത് വാദവുമായി നടന്നിരുന്ന ബോമനും മോളിയും അഥവാ അലി സഖാഫിയും സുലൈമാൻ സഖാഫിയും ഒരുപാട് കാലം 300-ഓളം വ്യാജ മുഖാമുഖം നടത്തി സമൂഹത്തിൽ നെളിഞ്ഞു നിന്ന് കെ കെ സക്കരിയ സലാഹിയുടെ അതുപോലെയുള്ള പണ്ഡിതന്മാരുടെ മുമ്പില് അള്ളാഹ്നെ തൗഫീഖ് കൊണ്ട് കിട്ടി. അവിടെ വെച്ച് ഇവരുടെ സ്വമതീയത്ത് എന്ന പിഴച്ച മണൽകോട്ട ഇവർ വാദിച്ച് തെളിയിക്കാൻ കൊണ്ടുവന്നു. സക്കരിയ സലാഹി അത് ഒടിച്ച് കയ്യിലാണ് കൊടുത്ത്. മണ്ണാർക്കാട് സംവാദം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നട്ടല സഖാഫികൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളക്കര. ആ സംവാദത്തില് വ്യക്തമായി സഹോദരങ്ങളെ ഈ ഹദീസ് ഉദ്ധരിച്ച് മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനം ചെയ്തു. സലാഹി അന്ന് കൊടുത്തിട്ടുള്ളൊരു മറുപടി, അന്ന് കൊടുത്ത മറുപടി ഉണ്ടായിട്ട് അവിടെ സദസ്സിലിരുന്ന ഒരു പണ്ഡിതന്മാർക്കും പടച്ചോനെ ഇത് ശിർക്കാണല്ലോ, ഇയാൾ ശിർക്കിക്ക് കൊണ്ടുപോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് സലാഹിക്ക് നേരെ ആരും ഒരു നടപടി എടുത്തിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ, എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെ ആരും മുണ്ടിയിട്ടില്ല. ഇപ്പൊ നിങ്ങള് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തറവാടില്ലാത്തവർ വലിയ തറവാട്ടിലേക്ക് എത്തി നോക്കിയിട്ട് ഇവിടെ ഉള്ള വല്ല പാത്രത്തിന്റെ ജനലിന് കട്ടിലെ കൊച്ച കെട്ടിട്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കണമെന്നല്ലാതെ എന്തായാലും അർത്ഥമുള്ളത്? പിന്നെ ചില കാര്യലാഭത്തിന് വേണ്ടി, ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള സംഗതികൾ കൊത്തിവലിച്ച് രണ്ടാമതും ചർവിത ചർവണം ചെയ്യുന്നവരുടെ മനസ്സിൽ എത്രത്തോളം മോശമാണെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന നമ്മുടെ പണ്ഡിതൻ എഴുതിയ ഒരു ലേഖനമാണ്. അതുമുതലാണ് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹമാകട്ടെ ഈ ഒരു പരാമർശവും ഈ ഒരു ചിന്തയും കടമെടുക്കുന്നത് ചെറിയ മണ്ഡം അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. ഞാൻ ഇതിനു മുമ്പും ഈ വിഷയം കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി നസീഹത്തോടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തിരുവനന്തപുരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഊരു ചുറ്റിക്കൊണ്ട് ഇവിടെ മുഖാമുഖം പോലും സംഘടിപ്പിച്ചുകൊണ്ട് മുജാഹിദുകൾ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പച്ചക്കള്ളം കെട്ടിപ്പറയുമ്പോ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറയൽ അത്യാവശ്യമായതുകൊണ്ടാണ് ഈ രൂപത്തിൽ പറയുന്നത്. കാരണം എന്താ, ബിസ്മിയല്ലി കള്ളു കുടിക്കൽ ഹറാമായ ഒരു സംഗതി, അതിനൊരു ഉപാധി വെച്ച് ഹറാമല്ല എന്ന് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ചെയ്യാൻ തന്നെയാണ്, അതിന് വേറെ സമ്മതപത്രം മുദ്രകടലാസിൽ എഴുതിത്തരേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഈ വാദത്തിന്റെ അപകടം. എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്ത് ഉദ്ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ അല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല. രണ്ടാമതായി പറയുന്നത് ഇതൊക്കെ ആദ്യം മനസ്സുപോലുവിക്ക് അംഗീകരിച്ചതാണ്, ഇപ്പോ മാറിയതാണെന്നൊക്കെയാണ് വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നത്. തെളിയിക്കാൻ സാധ്യല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ, പിന്നെ ഒരു ഒരു ഇസ്ലാഹ് മാസിക ഇങ്ങനെ എടുത്തു കാണിക്കും. ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക. അതിൽ ജബ്ബാർ മൗലവി നമ്മുടെ നാടിന്റെ മുസ്ലിയാക്കന്മാർ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളരായങ്ങൾ പറയുന്ന കള്ളക്കച്ചവടക്കാരൻ നമ്മുടെ നാട്ടില്, അവര് പറയുന്ന ദുർന്യായങ്ങൾക്ക് മറുപടി പറയുകയാണ്. ആ മറുപടി പറയുന്നതിനിടയിൽ ഒരു വാചകം, ആ വാചകം ഇവര് മുറിച്ചു മാറ്റി. കാരണം എന്താ, ബിസ്മിയല്ലി കള്ളു കുടിക്കൽ ഹറാമായ ഒരു സംഗതി, അതിനൊരു ഉപാധി വെച്ച് ഹറാമല്ല എന്ന് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ചെയ്യാൻ തന്നെയാണ്, അതിന് വേറെ സമ്മതപത്രം മുദ്രകടലാസിൽ എഴുതിത്തരേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഈ വാദത്തിന്റെ അപകടം. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ത്, അതെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന്. ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പടർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ, പലരും അത് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാഹാണ്, 2008 ജനുവരിയിലെ ഇസ്ലാഹ്. അതിലൊരു ചോദ്യം കൃത്യമായി കൊടുത്തു. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചതും അത് തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ ലക്കത്തിൽ വന്നൊരു ലേഖനത്തിലെ ചില പരാമർശങ്ങൾ അല്ലാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടവൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണ ചുവടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണി എടുത്തു കൊടുക്കാൻ. ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഷമീർ കുറ്റിപ്പുറം. അതെ, കൃത്യമായി പത്രാധിപര് മറുപടിയും പറഞ്ഞു. എന്താ പത്രാധിപര് മറുപടി? ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്, അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. ബിജനപ്രയ പ്രദേശത്തു നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ, കാരണം വെച്ചാൽ കണ്ണ് കാണാത്ത ആളുകളാണല്ലോ കൂടുതലും പടവരുടെ കൂട്ടത്തില്, ഓരോ നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരല്പം വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു. 2008 കഴിഞ്ഞു, 2009 ആയി, എന്നാലും പഴയ പല്ലവി ഇങ്ങനെ പാടുക.
കാരണം എന്താ, ബിസ്മിയല്ലി കള്ളുകുടിക്കൽ ഹറാമായ ഒരു സംഗതി, അതിനൊരു ഉപാധി വെച്ച് ഹറാമല്ല എന്ന് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ചെയ്യാൻ തന്നെയാണ്, അതിന് വേറെ സമ്മതപത്രം മുദ്രകടലാസിൽ എഴുതിത്തരേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഈ വാദത്തിന്റെ അപകടം. അതാണ് ഇപ്പൊ നമുക്ക് വ്യക്തമാകുന്നതും. ഇപ്പോ ഈ ആളുകൾ ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ, ഇതിനെ ന്യായീകരിച്ച് ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ എന്തിനാണ് അനുവദനീയെന്നുള്ളതിനാണ്. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. അതാണ് ഇപ്പൊ നമുക്ക് വ്യക്തമാകുന്നതും. ഇപ്പോ ഈ ആളുകൾ ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ, ഇതിനെ ന്യായീകരിച്ച് ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ എന്തിനാണ് അനുവദനീയെന്നുള്ളതിനാണ്. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. കാരണം എന്താ, ബിസ്മിയല്ലി കള്ളുകുടിക്കൽ ഹറാമായ ഒരു സംഗതി, അതിനൊരു ഉപാധി വെച്ച് ഹറാമല്ല എന്ന് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ചെയ്യാൻ തന്നെയാണ്, അതിന് വേറെ സമ്മതപത്രം മുദ്രകടലാസിൽ എഴുതിത്തരേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഈ വാദത്തിന്റെ അപകടം. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ, കാരണം വെച്ചാൽ കണ്ണു കാണാത്ത ആളുകളാണല്ലോ കൂടുതലും പടവരുടെ കൂട്ടത്തില്, ഓരോ നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരല്പം വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു. 2008 കഴിഞ്ഞു, 2009 ആയി, എന്നാലും പഴയ പല്ലവി ഇങ്ങനെ പാടുക. ഞാൻ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സക്കരിയ സലാഹി മാത്രല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഷാർജ മുഖാമ നടത്തി ഹുസൈൻ സലഫിയോട് ഇതുപോലെ ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് വ്യക്തമായി സലഫി നൽകിയ മറുപടി, അഹമ്മദ് ബിൻ ഹംബലി ഹജ്ജിന് പോയപ്പോ ഇതുപോലെ വഴിതെറ്റി, അപ്പൊ ഇതുപോലെ തന്നെ വഴിതെറ്റിയപ്പോ വഴി കാണിച്ചു തരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു, അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു എന്നൊരു സംഭവം ഉണ്ട്. അത് സ്വഹീ ആണെങ്കിൽ തന്നെ എന്റെ കയ്യിൽ തെളിവില്ല. ഇതുപോലെ മറുപടി, സുബ്ഹാനല്ലാ, ഒരു ദൃഷ്ടാന്തം പോലെ. ഇന്നും അത് ബാക്കിയായി, കേട്ടോളൂ നിങ്ങൾ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് നടന്നു പോകുന്ന സന്ദർഭത്തിൽ വഴിതെറ്റി പോവുകയും ആ സന്ദർഭത്തിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടിയതായി ഇമാം ഇബ്നു കസീർ ബിദായിൽ പറയുന്നുണ്ടല്ലോ. വഴിതെറ്റിയാൽ ഇങ്ങനെ വിളിച്ചു തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി സഹീഹായ ഹദീസിലും കാണാം. യാ ഇബാദുല്ലാ അഗീസൂനി എന്ന് മൗലവിക്ക് എന്ത് പറയാനുണ്ട്? മൗലവിക്ക് കുറെ പറയണ്ട്. പറയാനുള്ളത് ഒന്ന്, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റിയപ്പോ മഹാത്മാക്കളായ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഇബ്നു കസീറിലുണ്ട് എന്നാ പറഞ്ഞ്, പച്ച കളവാണ്. അങ്ങനെ ഇബ്നു കസീറിലില്ല. പിന്നെന്തുണ്ടായി? ആ റിപ്പോർട്ട് തന്നെ നേരാണെങ്കിൽ അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ നമ്മളുടെ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച് ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം, പരിചയമില്ലാത്ത നാടാണ്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാകുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ സനദോ മറ്റ് കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല, പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. ഇനി നിങ്ങൾ ആരെയൊക്കെ മുശ്രിക്കാക്കുക, ആരെയൊക്കെ നിങ്ങൾ മുശ്രിക്കിന്റെ ലിസ്റ്റിൽ പെടുത്തുക. ഇവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവരൊക്കെ മുശ്രിക്ക് പട്ടവും ചമച്ചുകൊണ്ട് മാറ്റി നിർത്തിയാൽ സഹോദരങ്ങളെ, കേരളക്കരയിൽ ഈ ദാവാ പ്രവർത്തനത്തിൽ ഇന്നും വിയർത്തൊലിക്കുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പൊ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ആദർശത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇത്തരക്കാരായ ആളുകളെ മാനസികമായി ഒന്ന് പിന്തുണച്ചൂടെ, മുശ്രിക്കാക്കി ചിത്രീകരിക്കാതെ. അപ്പൊ വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയാണെന്ത്, അങ്ങനെ ഇബ്രാഹിം വിളിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരിക്കലും അത് പ്രാർത്ഥനയുടെ പരിധിയിലേക്കുള്ള വിളിയല്ല. ചരിത്രം പരിശോധിക്കാതെ തന്നെയാണ് പറയുന്നത്. എന്നാൽ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ള കള്ളക്കഥയാണ്. അദ്ദേഹം വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വഴി തെളിഞ്ഞും ചെയ്തു എന്നാണ്. അപ്പൊ തൗഹീദിന്റെ നിർവണമായ ഇബ്രാഹിം ഒക്കെ ചിർക്കിലേക്ക് പോയി എന്ന് ഒരിക്കലും ഹുസൈൻ സൽഫിക്കും ബാധല്ല, ഒരാൾക്കും ബാധല്ല, അങ്ങനെ ലോകത്താരും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഹദീസിന്റെ വിശദീകരണം ഹുസൈൻ സൽഫി വിശദീകരിക്കുന്നു, അതുകൂടെ കേട്ടോളൂ. നിങ്ങൾ എവിടെങ്കിലും പെട്ടാൽ യാ ഇബാദുള്ളാ അഗീസൂനി വിളിച്ചോളിൻ എന്ന് പറയുന്ന ആ സംഭവം
ളീഫാണ്, അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ആ ഹദീസ് കൂടി വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അത് തൊബറാനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതിന് മുഴുവൻ കേട്ടോളൂ. ഇതാ അവല്ലാഹദുക്കും ഷയ്യൻ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിവിളച്ചാൽ, ഔ അറാദാഹദുക്കും ഗൗസൻ, നിങ്ങൾ വല്ല സഹായം ഉദ്ദേശിച്ചാൽ, വഹുവ ബിയറിൽ ലൈസ ബിഹാനീസുൻ ഫലിയഖുൽ യാ ഇബാദല്ലാ അഗീസൂരി അഗീസൂരി, എന്നെ സഹായിക്കേ എന്നെ സഹായിക്കേ എന്ന് പറയാ. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ അതീത് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽ പെട്ടാൽ മണ്ടിയൊരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോ എന്ന് പറയും. ആരോടെയും ഇല്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്ത. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ അതീത് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽ പെട്ടാൽ മണ്ടിയൊരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോ എന്ന് പറയും. ആരോടെയും ഇല്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്ത. അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചുവന്നോ വിളിക്കാനോ ഇനി ഹദീസ് സഹിയാണ് ആരെങ്കിലും ഉരുണ്ട് പേരണ്ട് ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല. ഹദീസാണെങ്കിൽ അത് തൊബറാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ളഈഫുമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു ളഈഫായ ഹദീസാണ്, അതാണ് ഓരോ ആധികാരികമായും പ്രമാണത്തെ മനസ്സിലാക്കി മറുപടി കൊടുക്കുന്നവരുടെ നിലവാരം കണ്ടില്ലെങ്കിൽ, ഹദീസ് ളഈഫാണ് ഫോളാവുന്നത് പറഞ്ഞ് ജീത്തറിഞ്ഞ് വിടില്ല. ഇനി അത് സ്വഹീഹാണെങ്കിൽ പോലും നിങ്ങൾക്കതിൽ തെളിവില്ല, കാരണം ആ വിളി ശിർക്കിലേക്ക് എത്തുന്നില്ല, ആ വിളി ശിർക്കിലേക്ക് എത്തുന്നില്ല എന്നാണ് സഹോദരങ്ങളെ ഇസ്ലാഹ് മാസിക എഴുതിയത്, ജബ്ബാർ മൗലവി പറഞ്ഞത്, അനസ് മൗലവി പിന്തുണച്ചത്, കായക്കോട് ഇസ്തിഖാമ പരിപാടിയിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തി പറഞ്ഞത്, അത് തന്നെയാണ് മണ്ണാർക്കാട് സംവാദത്തിൽ സക്കരിയ സലായി വ്യക്തമാക്കിയത്, അത് തന്നെയാണ് കാസർഗോഡ് വെച്ചും ആ രൂപത്തിലെ മറുപടിക്ക് കൃത്യമായി ഉത്തരം നൽകിയത്. ഇനിയും നിങ്ങൾ കാരയാ വേണ്ടത്, ഇനിയും നിങ്ങൾ ശിർക്കിന്റെ വലയത്തിൽ കെട്ടുമ്പോൾ ഈ തരത്തിലുള്ള ഊതി വിരിപ്പിച്ച ബലൂൺ ഇവിടെ കാറ്റഴിക്കാൻ പോവുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പ്രബോധന മേഖലയിൽ തെളിഞ്ഞു നിന്നിരുന്ന അബ്ദുറഹ്മാൻ സലഫി, അദ്ദേഹം പോലും വ്യക്തമായി തന്റെ ശിഷ്യന്മാർക്ക് ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത എന്താ നിങ്ങൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത, അഥവാ ഇത്ര നേരം നാം കാട്ടിരുന്ന അതേ വിഷയത്തിന് ഒരു മാറ്റമില്ല, ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. അഥവാ ജബ്ബാർ മൗലവി പറഞ്ഞ വിഷയം, അതുപോലെ തന്നെ ഇസ്ലാം മാസിക, അനസ് മൗലവി, കായക്കൊടി, അതുപോലെ തന്നെ സഹോദരങ്ങളെ ഷാർജാ മുഖത്തിൽ ഹുസൈൻ സലഫിയും പറഞ്ഞു, അതേപോലെ വ്യക്തമായ ആ വിഷയത്തിൽ അബ്ദുറഹ്മാൻ സലഫിയും മറുപടി പറയുന്നു. ഒരാൾക്കും ഇതിൽ വ്യത്യസ്ത നിലപാടില്ല, എല്ലാം ഒന്ന്. അതുകൊണ്ട് ഈ ആദർശത്തെ ഒതുക്കെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല, ഇൻഷാ അല്ലാ. കേട്ടോളൂ. അസ്സലാമു അലൈക്കും. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ, ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്, ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്, പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്, അവർ മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങളാണ്. ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളമല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അത് തന്നെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളും ആയിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കൂ എന്ന് ചോദിക്കാൻ, മിൻ ഹൈഫു ലാ തറൗനഹു ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈഫു ലാ തറൗനഹു, നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. അവ നമ്മളിങ്ങനെ നോക്കിയാ കാണുന്ന ആളുകളല്ല അവര്. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത്
ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക, അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ചാളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്? അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളു. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫദത്ത്, ഹഫദത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫദത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനിട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യാനും പാടില്ല. ഇത്ര വിശദീകരിച്ച് സക്കരിയാ സലാഹിയോ ഹുസൈൻ സലഫിയോ അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയോ ഇസ്ലാമാസിയോ പോലും പറഞ്ഞിട്ടില്ല. അത്ര വിശദീകരിച്ചുകൊണ്ടാണ് അബ്ദുറഹിമാൻ സലഫി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് ഒറ്റടിക്ക് വൈഫാണ് അത് ചിന്തിക്കണ്ട പറയണ്ട എന്ന് പറഞ്ഞിട്ട് അത് തട്ടിവിടാതെ വിശദീകരിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ തൗഹീദ് അറിയുന്ന അത് വിശദീകരിക്കുന്ന ഒരാള് കൃത്യമായി ഇത്തരത്തിലുള്ള ശിർക്കിന്റെ വികലവാദങ്ങളെ മുനയൊടിക്കുമ്പോൾ അതിലേക്ക് ഇവർ തെളിവാക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരാമർശിക്കേണ്ടി വരും. അപ്പൊ ആ ചെറിയ മണ്ഡലത്തിന്റെ അടുത്ത് വന്ന ഒരു അബദ്ധം അത് അദ്ദേഹം പറഞ്ഞു. അത് ചെറിയ മണ്ഡലത്തിന്റെ അടുത്ത് വന്നത് അബദ്ധാണ്, ജപ്പാളിന്റെ അടുത്ത് വന്നത് അബദ്ധാണ്. അത്രമാത്രം എഴുതിക്കൊണ്ട് ഞാൻ പറയട്ടെ, തെളിവ് തരാത്ത കാലത്തോളം അബ്ദുറഹ്മാൻ സലഫി അതിനെ ന്യായീകരിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അത് പറയാനെന്റെ ബ്രഹ്മത്തിന് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ ഈ പറഞ്ഞത്? അല്ല, തെറ്റാണ് എന്നാണ് അതിന്റെ മലയാളം. ഗ്രമണ്ഡത്തിന്റെ അടുത്ത് വന്നതോ അവസാന, ജപ്പാളിന്റെ അടുത്ത് വന്നതോ അവസാന, അബ്ദുറഹ്മാൻ സലഫി എഴുതിക്കൊണ്ട് ഞാൻ പറയട്ടെ, തെളിവ് തരാത്ത കാലത്തോളം അബ്ദുറഹ്മാൻ സലഫി അതിനെ ന്യായീകരിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അത് പറയാൻ എന്റെ ബ്രഹ്മത്തിന് ഗ്രമണ്ഡത്തിന്റെ അടുത്ത് വന്നതോ അവസാന, ജപ്പാളിന്റെ അടുത്ത് വന്നതോ അവസാന, അബ്ദുറഹ്മാൻ സലഫി എഴുതിക്കൊണ്ട് ഞാൻ പറയട്ടെ, തെളിവ് തരാത്ത കാലത്തോളം അബ്ദുറഹ്മാൻ സലഫി അതിനെ ന്യായീകരിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അത് പറയാൻ എന്റെ ബ്രഹ്മത്തിന്. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക, അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ചാളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്? അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്.
ബിജനപ്രയ പ്രദേശത്തു നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഹഫളത്ത്, ഹഫളത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫളത്തിനെ വിളിച്ചിങ്ങാട്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. ബിജനപ്രയ പ്രദേശത്തു നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞത് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സലഫിയും പറഞ്ഞത് എന്നാണല്ലോ. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ അതേ ന്യായമാണ് അബ്ദുറഹ്മാൻ സലഫിയുടേതും എന്നാണ്. അല്ല, ഇവിടെ പറഞ്ഞത് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സലഫിയും പറഞ്ഞത് എന്നാണല്ലോ. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ അതേ ന്യായമാണ് അബ്ദുറഹ്മാൻ സലഫിയുടേതും എന്നാണ്. അല്ല, ഇവിടെ പറഞ്ഞത് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സലഫിയും പറഞ്ഞത് എന്നാണല്ലോ. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ അതേ ന്യായമാണ് അബ്ദുറഹ്മാൻ സലഫിയുടേതും എന്നാണ്. അല്ല, എന്താണെന്നറിയോ, ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസംഗത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് തിരുത്തല്ല, ഇത് തിരുത്തല്ല, ഇത് അവിടെ നിൽക്ക്, തിരുത്തല്ല. തിരുത്താൻ ആരാ പറഞ്ഞത്? എന്താണെന്നറിയോ, ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസംഗത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് തിരുത്തല്ല, ഇത് തിരുത്തല്ല, ഇത് അവിടെ നിൽക്ക്, തിരുത്തല്ല. തിരുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ 2007 നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി അത് നിങ്ങളെ പോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്, എന്ത് ചില കുബൂരി അതുപോലെ തന്നെ മടവൂരി ആളുകള് ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം, കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയമെടുത്തു. ആ സമയം എത്ര? അത് 2008 ജനുവരിയാണ്. 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അത് ചില ആളുകൾ വളച്ചൊടിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചോദ്യമായി വന്നു. ചോദ്യമായി വന്നപ്പോൾ തന്നെ 2008 ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇത്രയും വ്യക്തമായ ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യ? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ? മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് ജബ്ബാർ മൗലവിക്ക് മാത്രമല്ല മറ്റ് പലർക്കും ഈ വാദം ഉണ്ട് എന്ന് പറയണ്ടേ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ജിന്നോട് സഹായം തേടാമെന്നും അതേപോലെ തന്നെ മനുഷ്യത്തിൽ പിശാചുവാദ രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ജിന്നിനെ അടിച്ചെടുക്കാമെന്നുള്ള വാദം ഹുസൈൻ സലഫി, സക്കരിയ സലഹി, സുഹൈർ ചുങ്ങത്തറ, മുജാഹിദ് ബാലുശ്ശേരി, ആലി സലീബ്, എം അബ്ദുല്ല സുലമി, അത്രമാ സലഫിന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിനൊക്കെ ഉണ്ടെന്ന് ചില ആൾക്കാർ പ്രചരിപ്പിച്ചിറക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. ആർക്കൊക്കെയാണുള്ളത് എന്നാണ്, ഇവിടെ ആർക്കൊക്കെ വാദമുണ്ട്, ആരൊക്കെ വാദിക്കുന്നു എന്നിങ്ങനെ പറയാനല്ല നമ്മൾ വന്നത്. ഈ വാദം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇവിടെ ആർക്കൊക്കെ വാദമുണ്ട്, ആരൊക്കെ വാദിക്കുന്നു എന്നിങ്ങനെ പറയാനല്ല നമ്മൾ വന്നത്. ഇവിടെ
ആർക്കൊക്കെ വാദമുണ്ട്, ആരൊക്കെ വാദിക്കുന്നു എന്നിങ്ങനെ പറയാനല്ല നമ്മൾ വന്നത്. അത് പറയാനല്ലേ? അപ്പൊ ആർക്കൊക്കെ വാദമുണ്ട്, ആർക്കൊക്കെ വാദമില്ല എന്ന് ആളുകളുടെ പേരെടുത്ത് പറയലല്ല നമ്മൾ പറയുന്നത്. ഇത് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ പേര് പറയാൻ കാരണം എന്താ? അബ്ദുൽ ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതി എന്നതുകൊണ്ടാണ്. എന്തിന് നിങ്ങൾ ഈ തോന്നിയാസം പറയണം? ആഖിറം നിങ്ങൾക്ക് കൂടി ബാധകമല്ലേ? പരലോകം നിങ്ങൾക്ക് കൂടി ബാധകമല്ലേ? സ്വർഗത്തിന്റെ ലോകത്ത് നിങ്ങൾക്കും ബാധകമല്ലേ? നിങ്ങൾ ഈ നുണ പറയുന്നതിന് അല്ല. എന്തിന്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. എന്ത്? എന്ത്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ബിനബഇൻ ഫതബയ്യനു. കരഞ്ഞുകൊണ്ട് എല്ലാവരും ഓർത്തോളുക സത്യവിശ്വാസികളെ, ഒരു ഫാസിക്കായ മനുഷ്യൻ കടവ് ദാ നിങ്ങൾക്ക് കൊണ്ടുതരികയാണ് വാർത്ത, തത്വദീക്ഷിതയില്ലാത്ത വാർത്ത. ഇത് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ പേര് പറയാൻ കാരണം എന്താ? അബ്ദുൽ ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതി എന്നതുകൊണ്ടാണ്. തത്വദീക്ഷിതയില്ലാത്ത വാർത്ത. മുജാഹിദുകളിൽ ആരായത്? ഇനി എന്താ ഈ പറയുന്നത്? അബ്ദുൽ ജബ്ബാർ മൗലവിയോ അബ്ദുൽ ഖാദർ മൗലവിയോ മുജാഹിദുകളിലെ ഏതെങ്കിലും ഒരു നേതാവ് ജിന്നിനോട് പ്രാർത്ഥിച്ച് മുശ്രിക്കായി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ചെയ്ത മുഴുവൻ അമലുകളും അയാളത് പൊളിഞ്ഞുപോയി. ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക് അയാൾ ചെയ്തു. നരകം അയാൾക്ക് ഉറപ്പായി, സ്വർഗം അയാൾക്ക് നിഷിദ്ധമായി. ഈ വലിയ പാതകം ചെയ്ത മൗലവിയായി വരുന്നത് എന്ന് കള്ളപ്രചരണം പ്രചരിപ്പിക്കുന്നവരെ. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ പേര് പറയാൻ കാരണം എന്താ? അബ്ദുൽ ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതി എന്നതുകൊണ്ടാണ്. ഇനി എന്താ ഈ പറയുന്നത്? അബ്ദുൽ ജബ്ബാർ മൗലവിയോ അബ്ദുൽ ഖാദർ മൗലവിയോ മുജാഹിദുകളിലെ ഏതെങ്കിലും ഒരു നേതാവ് ജിന്നിനോട് പ്രാർത്ഥിച്ച് മുശ്രിക്കായി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ചെയ്ത മുഴുവൻ അമലുകളും അയാളത് പൊളിഞ്ഞുപോയി. ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക് അയാൾ ചെയ്തു. നരകം അയാൾക്ക് ഉറപ്പായി, സ്വർഗം അയാൾക്ക് നിഷിദ്ധമായി. ഈ വലിയ പാതകം ചെയ്ത മൗലവിയായി വരുന്നത് എന്ന് കള്ളപ്രചരണം പ്രചരിപ്പിക്കുന്നവരെ. അതാരാ മോനെ പോണത്? അത് ജിന്നാ മോനെ? ഈ വരുന്നതാരാ? അത് ജിന്ന് മൗലവിയാ മോനെ? ആ വരുന്നതാരാ? അല്ലാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ, ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ, യാഥാർത്ഥ്യം വിശദീകരിച്ചതിന്റെ പേരിൽ. യാ അയ്യുഹർ റസൂൽ, അല്ലയോ നബിയേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. നബിയേ, അല്ല നൽകിയത് മുഴുവനും വിശദീകരിക്കു നബിയേ. അല്ല എന്തിനെ കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞോ അതൊക്കെ വിശദീകരിക്കു നബിയേ. അല്ലാനെ കുറിച്ച് എന്ത് പറഞ്ഞു അത് പറ നബിയേ. അമ്പിയാക്കളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. മലക്കുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. ജിന്നുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. ലോകമതറയട്ടെ നബിയേ. റസൂലുള്ള ഒന്നും മൂടി വെച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഹക്ക് വിളിച്ചു പറയുന്നവർ അവരൊറ്റപ്പെടും. അതുകൊണ്ട് അവരോട് ഞാൻ ഒരു ആയത്ത് പറയാം. അള്ളാന്റെ മാർഗത്തിലേക്ക് ദേവത്തെടുത്തുന്നവർ അള്ളാനെ മാത്രം പേടിക്ക, വേറൊരാളെയും പേടിക്കാതിരിക്കുക. വേറൊരാളെയും എല്ലാരും അറിഞ്ഞോളി, എല്ലാരും മനസ്സിലാക്കിക്കോളി. ഹക്ക് വിളിച്ചു പറയുന്നവർ അവരൊറ്റപ്പെടും. അതുകൊണ്ട് അവരോട് ഞാൻ ഒരായത്ത് പറയാം. അള്ളാന്റെ മാർഗത്തിലേക്ക് ദേവത്തെടുത്തുന്നവര് അള്ളാനെ മാത്രം പേടിക്ക, വേറൊരാളെയും പേടിക്കാതിരിക്കുക. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ പേര് പറയാൻ കാരണം എന്താ? അബ്ദുൽ ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതി എന്നതുകൊണ്ടാണ്. നമ്മുടെ ഒരേ രൂപത്തിൽ ജീവിക്കുന്ന പ്രബോധകന്മാരെയും പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും അവര് ശിർക്കിലേക്ക് വിളിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിക്ക് മനസ്സിലാക്കിക്കോളിൻ. അഹ്ലുൽ റമദാൻ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, പരിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുമ്പേ മനസ്സൊന്ന് ക്ലിയർ ആക്കണം. അത്തരക്കാരൊക്കെ ആരാനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടല്ല നോമ്പനെ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധമായ മാസമാ വരാൻ പോകുന്നത്. എന്തിനാ ഒരു കൂട്ടരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്നു. ജിന്നേ കാക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഏതൊരു മുജാഹിദാ ഉള്ളത്? ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടോ അങ്ങനെ? ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് എന്തിനാണ് സമയം കളയുന്നത്?
അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ അനസും കായക്കുടിയും പാവപ്പെട്ട മുജാഹിദുകൾക്കിടയിൽ നടത്തിയ ക്രൂരതയുടെ ചിത്രം നിങ്ങൾ കണ്ടുകഴിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ തകർക്കാൻ ഈ മൂവർ സംഘത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും എന്നത് എല്ലാം കണ്ടറിയുന്ന അള്ളാഹുവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്ന് ഖുറാഫികളെ വെല്ലുന്ന വൈരുദ്ധ്യവും കളവുകളും പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെ അപമാനിക്കുന്നതിന് പകരം നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, നാം സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന സൗദി അറേബ്യയിലെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ മുന്നിൽ വെച്ച് സലഫി പ്രബോധകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയം ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ സൗദി അറേബ്യയിലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററുകളുടെ മുഖ്യ രക്ഷാധികാരിയും നമ്മുടെ ഒട്ടുമിക്ക സമ്മേളനങ്ങളിലും സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുള്ള അൽ ഈദാൻ നമ്മുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചിട്ടുള്ള ഒരു കത്തിന്റെ കോപ്പിയാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിഭാഷ നമുക്ക് ഇങ്ങനെ വായിക്കാം. അബ്ദുറഹ്മാൻ അബ്ദുള്ള അൽ ഈദാൻ ഇവിടെയുള്ള നമ്മുടെ സമ്മേളനങ്ങൾക്കൊക്കെ വരുന്ന പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു കത്ത് അറബിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ മലയാള പരിഭാഷ അത് ടി പി അബ്ദുള്ള കോയ മദനിക്കും എം മുഹമ്മദ് മദനിക്കുമാണ് അയച്ചിരിക്കുന്നത്. കൂടാതെ ഈ സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനസു മൗലവിക്കും എനിക്കും അയച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പം അത് എഴുതിയിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങളുടെ സംഘടനയിലെ ചില സലഫി പ്രബോധകർ അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയങ്ങളിൽ വാദപ്രതിവാദം നടത്താൻ തീരുമാനിച്ച വിവരം എനിക്ക് ലഭിച്ചു. മുൻഗാമികളും ആധുനികരുമായ സലഫി പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സത്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹറമൈനിലെ നമ്മുടെ പണ്ഡിതന്മാരാണ് ഇത് അവസാനമായി ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത്തരം ഭിന്ന വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എടുത്തിട്ടാൽ അതിലൂടെ ഉണ്ടാകുന്ന അപകടവും സംശയങ്ങൾ ഇളക്കിവിടാവുന്ന സാഹചര്യവും അതിലൂടെ സംഭവിക്കാവുന്ന നാശവും വഴിപിഴവും നമുക്കേവർക്കും അറിയാവുന്നതാണ്. 2 മാസം മുമ്പ് നിങ്ങൾ ഞങ്ങളെ സന്ദർശിച്ചപ്പോൾ, സൗദി അറേബ്യയിൽ സന്ദർശിച്ചപ്പോൾ നമ്മൾ ഒരു യോജിപ്പിലെത്തിയിരുന്നു. അതായത് ഔക്കാഫ് മന്ത്രിക്ക് തർക്കത്തിലിരിക്കുന്ന 2 വിഭാഗത്തെയും സൗദിയിലേക്ക് വിളിക്കുവാനുള്ള ഒരു ഔദ്യോഗിക കത്ത് നിങ്ങൾ അയക്കണമെന്നും തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഐക്യം തകരുകയും സംഘടന പിളരുകയും ഫിത്തിനയും ഭിന്നതയും ഉണ്ടാകുവാനും സാധ്യതയുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണ്ഡിതന്മാരോടും പ്രബോധകന്മാരോടും ഒപ്പം ഇരിക്കണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും നിങ്ങളിൽ നിന്ന് ഒരു കത്തും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നന്മയേക്കാൾ ഉപരിയായി തിന്മ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഈ സംവാദത്തിലേക്ക് നിങ്ങൾ ഇറങ്ങരുതെന്നും പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന ഇത്തരം വിഷയങ്ങൾ പൊതുസദസ്സുകളിലും സംവാദങ്ങളിലും എടുത്തിടുന്നതിൽ നിന്നും നിങ്ങൾ പിന്തിരിയണമെന്നും ആശിക്കുന്നു. അതിനാൽ ഈ സംവാദം നിർത്തിവെക്കണമെന്നും 2 വിഭാഗത്തിൻ്റെയും കക്ഷികളെ ആ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യാൻ സൗദിയിലേക്ക് അയക്കണമെന്നും നിങ്ങളെ ഉണർത്തുകയാണ്. ഔക്കാഫ് മന്ത്രി സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആരു ഷെയ്ഖുമായി ചർച്ച നടക്കുകയും നന്മക്ക് കാരണമാകുന്നതും നിങ്ങളുടെ പ്രബോധനത്തിനും സംഘടനക്കും ഗുണം നൽകുന്നതുമായ എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാണെന്നും മന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ പെട്ടെന്ന് നിങ്ങൾ സൗദിയിലേക്ക് വരണം. അതിൽ അലംഭാവം കാണിക്കരുത്. ഇങ്ങോട്ട് വരാനുള്ള നിയമപരമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനും ഇരുവിഭാഗത്തിൻ്റെ ചെലവുകൾ ഏറ്റെടുക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ ഐക്യവും ശക്തിയും തകർക്കുവാൻ, ശത്രുക്കൾക്ക് കടന്നു വരാനുള്ള വഴികളെ തടയുവാനും, വ്യക്തികൾക്കിടയിൽ നീതിയും നന്മയും ഉണ്ടാകുവാനും നിങ്ങൾ ശക്തമായ നിരക്ക് പരിശ്രമിക്കണമെന്നും ഉപദേശിക്കുകയാണ്. അള്ളാഹു നിങ്ങളിലൂടെ നന്മ നടപ്പിലാക്കുകയും നിങ്ങളുടെ ഐക്യത്തെ ഉറപ്പിച്ചു നിർത്തുകയും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നിങ്ങളെക്കൊണ്ട് ഗുണം നൽകുകയും ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് നബിയിലും അവിടുത്തെ അനുയായികളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അബ്ദുറഹ്മാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുല്ല അൽ ഈദാൻ സൗദി അറേബ്യയിലെ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററുകളുടെ മുഖ്യ രക്ഷാധികാരിയാണ്. ഇങ്ങനെ ഒരു കത്ത് അവിടുന്ന് വരികയും അത് അനസു മൗലവിക്കും എനിക്കും വരികയും അതേപോലെ തന്നെ MMNനും TPക്കും വരികയും, TPക്കുള്ള കത്തിൻ്റെ കോപ്പിയാണ് ഞങ്ങൾക്ക് 2 പേർക്കും അയച്ചത്. അപ്പോൾ ആ രൂപത്തിൽ വരികയും ചെയ്തപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ലതും എന്നാൽ ഒരു പ്രയാസമില്ലാത്തതും സംഘടനയുടെ അകത്ത് ഒരു ഭിന്നിപ്പ് ഇല്ലാതിരിക്കുകയും
ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. എന്നാൽ ഇതേ വിജനപ്രദേശത്ത് സഹായത്തേട്ടവുമായി അനസും കായക്കൊടിയും ഒരു ദുർബല ഹദീസിന്റെ വർത്തമാനവുമായി ഇന്നും ഊരു ചുറ്റുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മുജാഹിദുകളാണ്. മണിക്കൂറിനുള്ളിൽ ആദർശവും നിലപാടുകളും മാറിമറയുന്ന ഈ മൂവർ സംഘത്തിന്റെ തലച്ചോറിനെയല്ല ഹദീസ് മനസ്സിലാക്കുവാൻ നാം ആശ്രയിക്കേണ്ടത്. അന്ധവിശ്വാസവും അനാചാരവുമില്ലാത്ത ഒരു മുസ്ലിം കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പൂർവസൂരികളായ പണ്ഡിതന്മാരുടെയും സലഫുകളുടെയും മാതൃക സ്വീകരിച്ചുകൊണ്ട് ആദർശ സംരക്ഷണത്തിനായി തളരാതെ പോരാടിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന മഹാനായ കെ എം മൗലവി അവതാരതയോടും സൂക്ഷ്മത സ്ഫുരിക്കുന്നതുമായ രൂപത്തിൽ ഹദീസിനെ സമീപിക്കേണ്ട രീതിശാസ്ത്രം മുജാഹിദുകൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണം കിട്ടിയിട്ടുള്ള കേൾവിയോ കാഴ്ചയോ ഇവ രണ്ടിൽ ഒന്നെങ്കിലുമുള്ള പ്രായം തികഞ്ഞ ബുദ്ധിയുള്ള യാതൊരു അടിമയിൽ നിന്നും തക്ലീഫ് സാക്കിത്താവുകയില്ല അഥവാ തക്ലീഫ് ഇല്ലാതാവുകയില്ല മരണം വരെ എന്നുള്ളത് ഖുർആൻ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതായ മുസ്ലിം വിശ്വസിക്കൽ വാജിബായ അക്കീദകളിൽപ്പെട്ടതാകയാൽ ആ അക്കീദയോട് വിരോധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും യാതൊന്നും പറയുകയില്ല. ഈ വിധം യഖീനായ ദലീലുകളെ കൊണ്ട് സാബിത്തായ ഒരു അക്കീദക്ക് വിരോധമായി വല്ല ഹദീസുകളും കാണപ്പെട്ടാൽ ആ ഹദീസ് മൗലൂ ആണെന്ന് കളവായി നിർമ്മിക്കപ്പെട്ടതാണെന്ന് വെക്കണമെന്നാകുന്നു മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ലാഹിറിൽ നിന്ന് അങ്ങനെ അർത്ഥം തോന്നത്തക്ക വല്ല സഹീഹായ ഹദീസും കണ്ടാൽ അതിന് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തേടി നോക്കി അതിനെ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ പ്രാമാണികതക്ക് വല്ല കിതാബിലും സഹീഹായ നക്കിൽ കൊണ്ട് സാബിത്തായ വല്ല ഇബാറത്തും ആ വിധം കണ്ടാൽ അതിനും മുഹക്കിക്കുകളായ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള അർത്ഥത്തെ തേടി നോക്കി മനസ്സിലാക്കണം. ഇതാകുന്നു നമ്മുടെ സലാമത്തിന്റെ മാർഗം. കെ എം മൗലവിയുടെ ഫത്വകൾ, പേജ് 79. അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കുവാനുള്ള ഉപദേശമാണ് മഹാനായ കെ എം മൗലവിയുടെ ഫത്വയിലൂടെ നമ്മൾ കണ്ടത്. മഹാൻ അവറുകൾ പറഞ്ഞതുപോലെ വിജനപ്രദേശത്തെ സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട ഹദീസ് മുഹക്കിക്കുകളായ ഉലമാക്കൾ പറഞ്ഞ രൂപത്തിൽ വിശദീകരിച്ച ഒരു ഡോക്യുമെന്ററി എം ടി വിഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ശിർക്കാരോപണം സത്യമോ മിഥ്യയോ എന്ന ലേബിളിൽ പുറത്തിറക്കിയ പ്രസ്തുത പരിപാടിയിൽ സംബന്ധിച്ചത് ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി അവറുകളാണ്. പ്രസ്തുത സി ഡി എല്ലാ സഹോദരങ്ങളും കാണണമെന്നും വിഷയം ഗൗരവപൂർവ്വം പഠിക്കണമെന്നും ഇത്തരണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നാദ, സത്യം സത്യമായി മനസ്സിലാക്കുവാനും ആദർശത്തിൽ ശരിയായി ഉറച്ചു നിൽക്കുവാനും പൂർവികരായ സലഫുകളുടെ പാതയിൽ പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ.